കഴിഞ്ഞ ദിവസം യൂത്ത് ലിങ്ക് സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ സംഘർഷം ഉണ്ടാക്കിയതിനെ തുടർന്ന് യൂത്ത് ലിങ്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് ഫിറോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പി കെ ഫിറോസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ 28 യൂത്ത് ലിങ്ക് പ്രവർത്തകർ റിമാൻഡിലാണ്. പോലീസിനെ ആക്രമിച്ചതിനും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് പി കെ ഫിറോസ് അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. പി കെ ഫിറോസിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ സേഫ് കേരള മാർച്ചിൽ വൻ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. സമരക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർ വാതകവും ഗൈനേഡും ലാത്തി ചാർജും അടക്കം ഉപയോഗിച്ചിരുന്നു. നിരവധി പേർക്കായിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റത്. നജീബ് കാന്തപുരം എം എൽ എ, യൂത്ത് ലിങ്ക് ഭാരവാഹികളായ പി ഇസ്മായിൽ, ടി പി എം ജിഷാൻ, എം എസ് എഫ് ഭാരവാഹികളായ പി കെ നജാഫ്, അഫ്നസ് ചോറോട്, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭിന്നശേഷിക്കാരനുമായ കെ പി എം സലീം തുടങ്ങി 35 പേർക്കാണ് അന്ന് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നത്. ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. 28 സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇവരാണ് റിമാൻഡിൽ കഴിയുന്നവർ. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നേതാക്കൾ മടങ്ങിയതിന് ശേഷം സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കോഡിലും സമരക്കാർ മറിച്ചിടുകയും പിന്നാലെ സംഘർഷം ഉണ്ടാവുകയുമായിരുന്നു ചെയ്തത്.